പറവൂർ മുനിസിപ്പാലിറ്റി പരിധിയിൽ എത്തിയ കുറുവാസംഘം എന്ന് സംശയിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ചേനമംഗലം പഞ്ചായത്ത് 5-ാം വാർഡിലെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിഷ്ണു സുരേഷ് ചേർന്നു. വിഷ്ണു, ഇപ്പോഴും പറവൂരിലെ ഈ മോഷ്ടസ് സംഘം കുറുവയാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഏകദേശം രൂപസാദൃശ്യങ്ങൾ കുറുവയോട് ഇണങ്ങിയ രീതിയിലാണെങ്കിലും പക്ഷെ അത് കുറുവ ആയിക്കൂടാ എന്നുമില്ല. കാരണം 14-അംഗ സംഘം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടെന്നാണ് ഇന്ന് പിടിയിലായ കുറുവ സംഘത്തിലെ സന്തോഷിൽ നിന്ന് പോലീസ് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കുറുവ സ്ഥിരീകരണം എന്ന രീതിയിൽ എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടോ? സുഹൈല, ഇതുവരെ കുറുവ സംഘമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. എറണാകുളം റൂറൽ പോലീസ്, SP വൈഭവ് സക്സേന അടക്കമുള്ള ആളുകൾ ഇതുവരെ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിന് തയ്യാറായിട്ടില്ല. വിശദമായ പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യം, കഴിഞ്ഞ ദിവസം ചേന്ദമംഗലം പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്ന് ഒരു വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഒരു 3 വീടുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ ഈ ചേന്ദമംഗലം പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള ഒരു പാലം കയറി ഇറങ്ങിയാൽ അത് പറവൂർ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വീടിൻ്റെ മുന്നിലൂടെ 2 പേർ അർദ്ധനഗ്നരായി മുഖം മറച്ച് കയ്യിൽ എന്തോ ആയുധങ്ങളും ഒക്കെയായി ആ വീടിന് മുന്നിലൂടെ നടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഇത് ആലപ്പുഴയിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾക്ക് സമാനമാണ് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കുറുവ സംശയം ഏറി വരികയും ചെയ്യുന്നത്. നേരത്തെ ആലപ്പുഴ DSP നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 14 സംഘങ്ങൾ അല്ലെങ്കിൽ 14 പേർ ഇങ്ങോട്ട് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നൊരു വിവരവുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് കുറുവയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. എന്നാലും പോലീസ് സ്ഥിരീകരിക്കാത്തൊരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം നമ്മൾ നൽകുന്നില്ല. എന്നാലും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. പറവൂർ മേഖലയിൽ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ 13-ാം തീയതി 3 മണി പുലർച്ചെ 3 മണിക്ക് ഉള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലെ ഒറ്റപ്പെട്ട വീടുകൾ, കാടുകൾ, ആ മേഖലകളിലൊക്കെ ഇവർ ഒറ്റ ഒളിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ ഇപ്പോൾ സന്തോഷത്തെ പിടികൂടിയത് തന്നെ കുണ്ടന്നൂർ പാലത്തിന് സമീപമുള്ള ചതുപ്പ് പ്രദേശം അല്ലെങ്കിൽ അതിനടിയിൽ നിന്നാണ്. അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഇത്തരം ദൃശ്യങ്ങളാണ് ഈ കുറുവ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ഏറ്റവും നിർണായകമാവുന്നത്. CCTV തന്നെയാണ് പോലീസിന് പ്രധാനപ്പെട്ട ലീഡുകളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട സാധ്യതയും. സുഹേൽ, ശരി, കുറുവയാണോ അല്ലയോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ മോഷ്ടാക്കളാണ് കുറുവ സംഘമാകാനുള്ള സാധ്യതകളും ഏറുകയാണ്. കാരണം 14-അംഗ സംഘം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ടെന്നാണ് ഇന്ന് പിടിയിലായ കുറുവ സംഘത്തിൽ ഒരു അംഗത്തിൽ നിന്ന് പോലീസ് ലഭിച്ച വിവരം. അങ്ങനെ നോക്കത്താ ദൂരത്ത് ഡ്രോൺ പറത്തിയും കുറുവയ്ക്കാൽ അന്വേഷണം നടത്താനാണ് കൊച്ചി പോലീസിന്റെ തീരുമാനം.